ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ലൈഫ് ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോർ വാഹനങ്ങളുടെ ടയറുകളെ കുറിച്ചാണ്. പ്രധാനമായിട്ടും ടയറുകളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ടയറുകളാണ് മോട്ടോർ വാഹനങ്ങൾക്കുള്ളത്. ഒന്ന് ട്യൂബ് ഉള്ളതും ഒന്ന് ട്യൂബ്ലെസ്സും, ട്യൂബ് ഇല്ലാത്തതും. എല്ലാവർക്കും അറിയുന്നത് പോലെ ട്യൂബുള്ള ടയറുകളിൽ ട്യൂബിനകത്താണ് നമ്മൾ എയർ അടിക്കുന്നത്. അത് ടയറിനകത്ത് ട്യൂബ് വെച്ച് അതിനകത്താണ് എയർ അടിക്കുന്നത്. അതേസമയം ട്യൂബ്ലെസ് ടയറിനകത്ത് ട്യൂബില്ലാത്തതുകൊണ്ട് ടയറിനകത്തേക്കാണ് നമ്മൾ എയർ അടിക്കുന്നത്. പക്ഷേ ടയറിനകത്തേക്ക് എയർ അടിക്കുമ്പം വളരെ ടൈറ്റായിട്ട് റിമ്മായിട്ട് ഫിറ്റായിട്ടില്ലെങ്കിൽ അത് ലീക്കാവും. അതുകൊണ്ട് വളരെ പ്രിസിഷൻ കൂടുതൽ വേണം ട്യൂബ്ലെസ് ടയറുകൾക്ക്. പല കാരണങ്ങളുകൊണ്ട് ട്യൂബ്ലെസ് ടയറാണ് ട്യൂബുള്ള ടയറിനേക്കാൾ നല്ലത്. അപ്പോൾ ഈ ട്യൂബ്ലെസ് ടയറിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്യൂബ്ലെസ് ടയറുകൾ ട്യൂബുള്ള ടയറായിട്ട് കമ്പയർ ചെയ്യുമ്പം വെയിറ്റ് കുറച്ച് കുറവാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ വാഹനം റോട്ടിൽ കൂടി ഓടുമ്പോൾ ടയറും റോഡുമായിട്ടുള്ള ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ജനറേറ്റ് ചെയ്യും, ചൂടാവും. അത് പുറന്തള്ളാനായിട്ട് ട്യൂബ്ലെസ് ടയറുകൾക്ക് കഴിവ് കൂടുതലാണ്. അതുപോലെ കൂടുതൽ സ്റ്റെബിലിറ്റി വാഹനത്തിന് നൽകും ട്യൂബ്ലെസ് ടയറുകൾ. റോഡ് ഗ്രിപ്പ് കൂടുതലായിരിക്കും. അതുപോലെ പ്രിസൈസ് സ്റ്റിയറിംഗ്, നമുക്ക് വാഹനത്തിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ടും ഇത് സഹായിക്കും. ട്യൂബ്ലെസ് ടയറുകളുടെ മറ്റൊരു പ്രധാന ഗുണം പഞ്ചറായി കഴിഞ്ഞാൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാമെന്നുള്ളതാണ്. വളരെ പതുക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എയർ എസ്കേപ്പ് ചെയ്യുള്ളൂ. അതേസമയം ട്യൂബുള്ള ടയറുകളിൽ പഞ്ചറായി കഴിഞ്ഞാൽ പെട്ടെന്ന് എയർ നഷ്ടപ്പെടുകയും അത് ഓടിച്ചു കഴിഞ്ഞാൽ ടയർ പൊട്ടിപ്പൊളിഞ്ഞു പോവുകയും ചെയ്യും. അതേസമയം ട്യൂബ്ലെസ് ടയറിൽ ഒരുപക്ഷെ നമുക്ക് ചെറിയൊരു പഞ്ചറാണെങ്കിൽ ചിലപ്പോൾ 50 അതിൽ കൂടുതലൊക്കെ കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് കമ്പയർ ടു ട്യൂബുള്ള ടയറിനെ അപേക്ഷിച്ച് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി സേഫറാണ് നമുക്കൊരു പോയിൻ്റിലെത്താനായിട്ടും അത് റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട്. അതുപോലെ മറ്റൊരു പ്രധാന ഗുണമാണ് ട്യൂബ്ലെസ് ടയറുകൾ പഞ്ചർ ഒട്ടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അടയ്ക്കുക എന്നുള്ളത്. ഇപ്പോൾ ട്യൂബുള്ള ടയറുകളാണെങ്കിൽ സാധാരണ ഒരു ഡ്രൈവ് ചെയ്ത് പോണ ആൾക്ക് ഇതിൻ്റെ പഞ്ചറിൻ്റെ കിറ്റൊക്കെ ഉണ്ടെങ്കിലും പോലും അത് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് പ്രധാന കാരണം നമുക്ക് വീൽ ഊരിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ടയർ ഒരു സൈഡും വിടിയിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ട്യൂബ് പുറത്തെടുത്ത് എയർ അടിച്ച് അതിൻ്റെ പഞ്ചർ എവിടെയാന്ന് നോക്കി അവിടെ ഒട്ടിച്ച് പിന്നെയും തിരിച്ചിട്ട് ഈ പ്രോസസ്സ് വളരെ ലെങ്തിയാണ്. അതേസമയം ട്യൂബ്ലെസ് ടയറുകളാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിലെ ടയറൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് വെറുതെ തിരിച്ചിട്ട് ഇങ്ങനെ കറക്കി നമ്മൾ സോപ്പ് വെള്ളം അല്ലെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് പഞ്ചർ ഒട്ടിക്കുന്നത്. ഒരുപക്ഷെ ചെറിയ പഞ്ചറുകളൊക്കെയാണ്, വലിയ കുഴപ്പമില്ലാത്തതാണ്, നമുക്ക് ഈവൻ ടയർ ഊരാതെ പോലും അവിടെ വെച്ച് തന്നെ പഞ്ചർ ഒട്ടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീലൊന്നും ഊരിയെടുക്കേണ്ട, അതുപോലെ വീലിൻ്റെ ഉള്ളിൽ നിന്ന് ടയർ പിടിക്കേണ്ട, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് തന്നെ പഞ്ചർ ഒട്ടിക്കുന്ന കിറ്റ് ഉണ്ടെങ്കിൽ ട്യൂബ്ലെസ് ടയറുകൾ ഒട്ടിക്കാനായിട്ട് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ട്യൂബ്ലെസ് ടയറുള്ള വാഹനങ്ങളിൽ ട്യൂബ്ലെസ് ടയർ പഞ്ചർ ഒട്ടിക്കുന്ന കിറ്റ് വാഹനത്തിൽ കരുതിയാൽ, നമ്മളിപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി ടയർ പഞ്ചറായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒട്ടിക്കാനായിട്ട് അറിയില്ലെങ്കിൽ പോലും മറ്റൊരു വാഹനത്തിൻ്റെ ഡ്രൈവർക്കോ മറ്റൊരു റോഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരാൾക്കോ ഒരുപക്ഷെ ഇതൊക്കെ അറിയുമെങ്കിൽ അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈ കിറ്റൊക്കെ ഉള്ളതുകൊണ്ട്. അതേസമയം ട്യൂബുള്ള ടയറുള്ള വാഹനത്തിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ എല്ലാ പ്രൊസീജേഴ്സും ചെയ്യേണ്ടതുകൊണ്ട് അതിൻ്റെ എല്ലാ എക്യുപ്മെൻസും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം അറിയുമെങ്കിൽ പോലും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണമെന്നില്ല മറ്റുള്ള ആൾക്കാർക്ക്. അതുപോലെ ഹൈ സ്പീഡിൽ വാഹനം ഓടിക്കുമ്പം ട്യൂബ്ലെസ് ടയറുകൾക്ക് ആവശ്യമില്ലാത്ത ഫ്രിക്ഷൻ ഉണ്ടാവുന്നില്ല. അതേസമയം ട്യൂബുള്ള ടയറുകൾക്ക് ട്യൂബും ടയറും തമ്മിൽ ഒരഞ്ഞ് ഫ്രിക്ഷൻ വരാം. അത് അതിനകത്ത് ഹീറ്റ് ബിൽഡ് ചെയ്യാൻ, ടെമ്പറേച്ചർ ബിൽഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടാവും. അതുകൊണ്ട് തന്നെ ടയറിൻ്റെ ലൈഫിനെയും അതുപോലെ തന്നെ റോഡ് ഗ്രിപ്പിനെയും അതുപോലെ തന്നെ കംഫർട്ടിനെയും ഒക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ട്യൂബ്ലെസ് ടയറുകളിൽ ലിക്വിഡ് സീലൻ്റ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ കിട്ടും. അതിനൊരു ടയറിന് ഏകദേശം 750 വരും. പക്ഷേ ഇതിൽ എക്സ്പെൻസീവാണ്. അപ്പോൾ അത് നമ്മൾ ഈ ടയറിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ട്യൂബ്ലെസ് ടയറിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചറായി കഴിഞ്ഞാൽ അത് ഒട്ടും തന്നെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നില്ല. ഈവൺ ആണി അവിടെ ഇരുന്നാലും ആണി ഊരിക്കളഞ്ഞാലും ആ ഹോള് ഓട്ടോമാറ്റിക്കായിട്ട് അകന്നുനിന്ന് ആ ലിക്വിഡ് വന്ന് അത് അടച്ചു കളയും. എന്നാൽ ട്യൂബുള്ള ടയറുകളിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെ മറ്റൊരു പ്രധാന ഗുണം, ട്യൂബ്ലെസ് ടയറുകളുടെ സൈഡ് വാൾസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. റീഇൻഫോഴ്സ്ഡ് സൈഡ് വാൾസാണ് ട്യൂബുള്ള ടയറുകളെ അപേക്ഷിച്ച്. അപ്പോൾ നമ്മൾ വളരെ ഹൈ സ്പീഡിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വളവ് തിരിയൊക്കെ ചെയ്യുമ്പം വാഹനത്തിൻ്റെ ടയറിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാതെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ബാലൻസിങ് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് നടക്കും ട്യൂബ്ലെസ് ടയറിൽ. അതുപോലെ ട്യൂബ്ലെസ് ടയറുകൾ ട്യൂബുള്ള ടയറുകളേക്കാൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യും, കൂടുതൽ ഡ്യൂറബിളാണ്. ട്യൂബുള്ള ടയറുകൾ ലോ പ്രഷറിൽ, അതായത് എയർ കുറഞ്ഞ് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടയറിനും ട്യൂബിനൊക്കെ കേടുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ ട്യൂബ്ലെസ് ടയറുകളിൽ ഈ പ്രോബ്ലം വളരെ കുറവാണ്. എന്തായാലും കറക്റ്റ് എയർ പ്രഷറിൽ വേണം വാഹനം ഓടിക്കാനായിട്ട്, ഒരിക്കലും ലോ പ്രഷറിൽ ഓടിക്കരുത്. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് അങ്ങനെ ലോ പ്രഷറായി എന്ന് തോന്നിയാൽ
കൂടുതൽ ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതൊരു ഗുണമാണ് ട്യൂബ്ലെസ് ടയറിൻ്റെ. ഇത്രയൊക്കെ ഗുണങ്ങൾ ട്യൂബ്ലെസ് ടയറിനുണ്ടെങ്കിലും ഇതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ട്യൂബ്ലെസ് ടയറിൻ്റെ ഒരു പ്രധാന ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിക്സിങ് തന്നെയാണ്. ഇത് ഫിക്സ് ചെയ്യണത് എയർ ടൈറ്റ് ആയിട്ട് വേണം. അത് റിമ്മുമായിട്ട് അല്ലെങ്കിൽ വീലുമായിട്ട് എയർ ടൈറ്റ് ആയിരിക്കണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ടയറിനകത്ത് എയർ അടിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വീലിന് ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീലുമ്പോൾ നമുക്ക് ട്യൂബ്ലെസ് ടയർ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ നാല് ടയറും ട്യൂബ്ലെസ് ആയിരിക്കും വാഹനം വാങ്ങിക്കുമ്പോൾ, നമ്മൾ കുറച്ച് ഓടിക്കഴിഞ്ഞ് വീലിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആ എയർ അതിനകത്ത് നിൽക്കാതെ വരികയും എസ്കേപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒന്നല്ലെങ്കിൽ വീല് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ വീല് റീപ്ലേസ് ചെയ്യണം. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ട്യൂബ്ലെസ് ടയറിനകത്ത് ഒരു ട്യൂബ് ഇട്ട് അതിനകത്ത് എയർ അടിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഡിസഡ്വാൻറ്റേജ്, സ്പോക്സ് ഉള്ള റിമുള്ള വാഹനങ്ങളിൽ ട്യൂബ്ലെസ് ടയർ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബൈക്കിനൊക്കെ സ്പോക്സ് ഉള്ള, ഇപ്പോൾ ബുള്ളറ്റിനും അങ്ങനെയുള്ള സ്പോക്സ് ഉള്ള, അലോയ് വീലല്ല സ്പോക്സ് ഉള്ള വീലുള്ള വാഹനങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹബ്ബിൽ നിന്ന് സ്പോക്ക് ഫിറ്റ് ചെയ്ത് അത് വീലിൽ വന്ന് പിടിപ്പിക്കണവിടത്ത് എയർ ടൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ട്യൂബ്ലെസ് ടയർ ഇട്ട് കഴിഞ്ഞാൽ അതിലെ എയർ എസ്കേപ്പ് ചെയ്യണോണ്ട് ട്യൂബ്ലെസ് ടയർ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ ട്യൂബ്ലെസ് ടയറിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ്, ഈ ടയറുകളുടെ സൈഡ് വാളിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ, ചെറിയ ഹോളോ അല്ലെങ്കിൽ പഞ്ചർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നല്ലൊരു ടയർ റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ എയർ ടൈറ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അതിലെ എയർ എസ്കേപ്പ് ചെയ്തിട്ട് നമുക്ക് വഴി കിടക്കേണ്ട അവസരം വരും. എന്നാൽ ട്യൂബുള്ള ടയറിനകത്ത് ഇങ്ങനത്തെ ചെറിയ ഡാമേജുകളൊന്നും ഒരു പ്രശ്നമല്ല. കാരണം അത് അതിനകത്ത് എയർ ഹോൾഡ് ചെയ്യണത് ട്യൂബിനകത്തായതുകൊണ്ട് ടയറിൻ്റെ ചെറിയ ഡാമേജുകളൊന്നും സൈഡ് വാളിൻ്റെ ഒന്നും പ്രോബ്ലം വരുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാവുന്നത്, ട്യൂബ്ലെസ് ടയറുകൾക്ക് ട്യൂബുള്ള ടയറിനേക്കാൾ കുറച്ചും കൂടി പ്രൈസ് കൂടുതലാണെന്നുള്ളതാണ്. അതിൻ്റെ ബിൽറ്റപ്പ് ക്വാളിറ്റി കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ പ്രൈസിന് വേരിയേഷൻ വരുന്നത്. ട്യൂബ്ലെസ് ടയറിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ്, ട്യൂബ്ലെസ് ടയറുള്ള വാഹനങ്ങൾ വലിയ ഹമ്പോ അല്ലെങ്കിൽ വലിയ ഗട്ടറൊക്കെ ചാടുമ്പോൾ നല്ല ഫോഴ്സിൽ വന്ന ഇമ്പാക്റ്റ് കിട്ടുമ്പോൾ ഈ ട്യൂബ്ലെസ് ടയറിനകത്തുനിന്ന് ചെറുതായിട്ട് എയർ എസ്കേപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രധാന കാരണം ഇത് എയർ ടൈറ്റായിട്ട് വീലിൽ ടയർ ഫിറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ ഈ ഗട്ടർ ചാടുന്ന ആ ഫോഴ്സിനകത്ത് ചെറിയതായിട്ട് ഗ്യാപ്പ് വരും, വീലും ടയറുമായിട്ട് ഗ്യാപ്പ് വരിക, അതിലേക്ക് കൂടി ടയർ ചെറുതായിട്ട് എസ്കേപ്പ് ചെയ്യാം. അപ്പോൾ വളരെ റഫ് റൂട്ടിൽ കൂടി കൂടുതൽ നേരം ഓടിച്ചു കഴിഞ്ഞാൽ കുറേ സമയം ആയില്ലെങ്കിൽ പോലും നമ്മൾ ടയറിൻ്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ട്യൂബ്ലെസ് ടയറുകൾക്ക് ഇത്തരം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടെങ്കിലും അഡ്വാൻറ്റേജസാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ട്യൂബ്ലെസ് ടയേഴ്സാണ് എന്തുകൊണ്ടും ട്യൂബുള്ള ടയറിനേക്കാൾ വളരെ മികച്ചത്. ഇനി ടയർ ട്യൂബാണെങ്കിലും ട്യൂബ്ലെസ് ആണെങ്കിലും ഇതിനകത്ത് ഫില്ല് ചെയ്യണത് എയർ ആണോ നൈട്രജൻ ആണോ എന്നുള്ളൊരു പ്രധാന കാര്യമാണ്. നൈട്രജൻ ഫില്ല് ചെയ്യണതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് നൈട്രജൻ ഫില്ല് ചെയ്യണമാണ് നല്ലത്. ചില ആളുകൾ പറയും പയറിനകത്തും മേജർ ക്വാണ്ടിറ്റി നൈട്രജൻ തന്നെയാണ്, പിന്നെ നൈട്രജൻ മാത്രമായിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് എന്താ ഗുണം എന്നുള്ളത്. നൈട്രജൻ ഫില്ല് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം, ഇതിനകത്ത് മോയ്സ്ചർ കുറവാണ് എയറിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ ഈ വീലുമായിട്ട് മോയ്സ്ചർ റിയാക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തുരുമ്പൊക്കെ വരാനുള്ള സാധ്യത കുറയ്ക്കും. അതുപോലെ തന്നെ ഇത് എയറിനേക്കാൾ ഹെവി ആയതുകൊണ്ട്, നൈട്രജൻ എയറിനേക്കാൾ ഹെവി ആയതുകൊണ്ട് അത് എസ്കേപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ സമയമെടുക്കും ടയറിൽ നിന്ന്. നൈട്രജൻ നിറയ്ക്കുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം, കൂടുതൽ ദൂരം വാഹനം ഓടുമ്പോഴും ടയർ കാര്യമായിട്ട് ചൂടാവണില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എയറാണ് നിറയ്ക്കണമെങ്കിൽ നമ്മൾ ഒരു 50-100 കിലോമീറ്റർ കഴിഞ്ഞ് തൊട്ട് പോയി കഴിഞ്ഞാൽ ചൂടായിട്ടുണ്ടാവും ടയർ. അതിന് പ്രധാന കാരണം വാഹനം റോട്ടിൽ ഓടുമ്പോഴുള്ള ഫ്രിക്ഷനും അതുപോലെ എഞ്ചിൻ്റെ ചൂടും അതുപോലെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും എല്ലാം കൂടിയാണ് വരുന്നത്. അങ്ങനെ ടയർ ചൂടായി കഴിഞ്ഞാൽ ടയറിൻ്റെ തേയ്മാനം കൂടും, അപ്പോൾ അതിൻ്റെ ലൈഫ് കുറയും. അതുപോലെ തന്നെ നമ്മളിപ്പം 33 PSI ആണ് ടയറിൽ അടിച്ചതെങ്കിൽ ഇങ്ങനെ ചൂടായി കഴിയുമ്പോൾ എയർ എക്സ്പാൻഡ് ചെയ്യും, പ്രഷർ കൂടുകയും ചെയ്യും. അപ്പോൾ അതൊരു 35 വരെ വരാം. അപ്പോൾ ഈ ടയറിൻ്റെ ഷോക്ക് അബ്സോർബിങ് കപ്പാസിറ്റീനെ അത് എഫക്റ്റ് ചെയ്യും. ചില ആളുകളെങ്കിലും വിചാരിക്കുന്നത് ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഷോക്ക് അബ്സോർബിങ്ങാണ് അതിൻ്റെ സസ്പെൻഷനാണ്, ഷോക്ക് അബ്സോർവും സസ്പെൻഷനൊക്കെ കൂടിയാണെന്നുള്ളതാണ്. അത് ഏകദേശം ഒരു 60% ഷോക്ക് അബ്സോർവും ആ സസ്പെൻഷൻ സിസ്റ്റമൊക്കെ കൂടി അബ്സോർബ് ചെയ്യണത്. ബാക്കിയുള്ളത് വാഹനത്തിൻ്റെ ടയറാണ് അബ്സോർബ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എയർ അടിച്ച് ടയർ കൂടുതൽ ഹാർഡറായി കഴിഞ്ഞാൽ ഈ ടയർ അബ്സോർബ് ചെയ്യുന്ന ഷോക്കിൻ്റെ ഇത് കുറയും. അപ്പോൾ വാഹനത്തിൻ്റെ കംഫർട്ടും കുറയും. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ വാഹനത്തിൻ്റെ സുഖം പോയിരുന്നു. അതിനൊരു കാരണം ഇതാണ്, ഇങ്ങനെ എയർ എക്സ്പാൻഡ് ചെയ്ത് പ്രഷർ കൂടുമ്പോൾ ടയർ കൂടുതൽ കട്ടിയാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ടയർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പലർക്കും അറിയാം, എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് കണ്ടതിന് ശേഷം ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഈ ചാനലിൽ നിന്ന് വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.